ഹലോ ഒരു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ വിക്റ്റേഴ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ക്ലാസിൻ്റെ അസൈൻമെൻറ്റ് ആൻസേഴ്സ് ആണ് അസൈൻമെൻറ്റ് ഇതാണ് റൈറ്റ് ദ അപ്രിസിയേഷൻ ഓഫ് ദ പോയം ഡു നോട്ട് സ്റ്റാൻഡ് അറ്റ് മൈ ഗ്രേവ് ആൻഡ് വീപ്പ് ഡു നോട്ട് സ്റ്റാൻഡ് അറ്റ് മൈ ഗ്രേവ് ആൻഡ് വീപ്പ് എന്ന പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനാണ് അസൈൻമെൻറ്റിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഇതാണ് ഡു നോട്ട് സ്റ്റാൻഡ് അറ്റ് മൈ ഗ്രേവ് ആൻഡ് വീപ്പ് ഇറ്റ്സ് എ പോയം റിട്ടൺ ബൈ മേരി എലിസബത്ത് ഫ്രൈ മേരി എലിസബത്ത് ഫ്രൈ എന്ന പോയറ്റ് എഴുതിയ ഒരു പോയമാണ് ഡുനോട്ട് സ്റ്റാൻഡ് അറ്റ് മൈ ഗ്രേവ് ആൻഡ് വീപ്പ് ഇറ്റ് ഈസ് എ ഫ്യൂണറൽ പോയം ആൻഡ് വാസ് റിട്ടേൺ ഇൻ ദ നയൻറ്റീൻ തേർട്ടീസ് ഈ പോയം എന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ പോയമാണ് അതുപോലെ തന്നെ നയൻറ്റീൻ തേർട്ടീസിൽ എഴുതപ്പെട്ട ഒരു പോയമാണ് ഡുനോട്ട് സ്റ്റാൻഡ് അറ്റ് മൈ ഗ്രേവ് ആൻഡ് വീപ്പ് എന്ന് പറയുന്നത് ത്രൂ ദിസ് പോയം ദ പോയിറ്റ് വെൽക്കംസ് ഡെത്ത് ടു ഹർ ലൈഫ് ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് അവരുടെ ജീവിതത്തിലേക്ക് മരണത്തെ വെൽക്കം ചെയ്യുവാണ് ഷീ ഓഫേഴ്സ് വേർഡ്സ് ഓഫ് കംഫേർട്ട് ഫോർ ദോസ് ഹു മോൺ ഫോർ ഹർ അറ്റ് ഹർ പാസിങ് ആൻഡ് ഷീ സീംസ് ടു വെൽക്കം ഡെത്ത് നോട്ട് ആസ് ദ എൻഡിങ് ഓഫ് എ ലൈഫ് ബട്ട് ആസ് ദ ബിഗിനിങ് ഓഫ് അനദർ അവരുടെ മരണത്തെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർ വേർഡ്സ് ഓഫ് കംഫേർട്ട് ഓഫർ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ മരണത്തെ അവർ വെൽക്കം ചെയ്യുന്നത് ഒരു ജീവിതത്തിൻ്റെ അവസാനമായിട്ടല്ല മറിച്ച് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമായിട്ടാണ്

ഇവിടെ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് പോയറ്റിനെയാണ് അപ്പോൾ അവർ പറയുകയാണ് ഫാമിലിനോടും മന്ത്സിനോടും പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അവരെപ്പോഴും മറ്റൊരു രീതിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിൽ അവരുടെ കൂടെ ഉണ്ടാകും ദ മസ്റ്റ് റിമെമ്പർ ആൻഡ് ചെറിഷ് ഹെർ എൻ ദ ടൈം ദേ സ്പെൻഡ് ടുഗെദർ വിത്ത് ഹെർ ആൻഡ് ദ സ്വീറ്റ് മെമ്മറീസ് ദ ഹാഡ് വിത്ത് ഹർ അപ്പോൾ അവരവരുടെ ഫാമിലീനോട് പറയുകയാണ് അവർ കൂടെ ഉണ്ടായിരുന്ന സമയത്തുള്ള നല്ല ദിനങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് ബൈ ക്രൈയിങ് ദേ ആർ ഹർട്ടിംഗ് ഹർ കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതവർക്ക് സങ്കടമാകും ഇറ്റ് ഡസ് നോട്ട് മേക്ക് ഹെർ ഫീൽ ഗുഡ് ഇഫ് ദേ ക്രൈ ഓവർ ഹെർ ഗ്രേവ് അവരുടെ മരണം കാരണമാക്കി കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരിക്കലും ഇഷ്ടപ്പെടില്ല ഇറ്റ് ഡസ് നോട്ട് മേക്ക് ഹെർ ഫീൽ ഗുഡ് ഷീ ഈസ് അഷ്യോറിംഗ് ഹെർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ദാറ്റ് ഷീ ഈസ് അറ്റ് എ ബെറ്റർ പ്ലേസ് ആ പോയിട്ട് അവരുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒരു കാര്യം ഉറപ്പ് നൽകുകയാണ് ദാറ്റ് ഷീ ഈസ് ഇൻ എ ബെറ്റർ പ്ലേസ് അവരൊരു ആയിട്ടുള്ള ഒരു നല്ല പ്ലേസിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയുന്നത് ഹെർ സ്പിരിറ്റ് ഈസ് പീസ്ഫുൾ ആൻഡ് എൻ ജോയ് അവരുടെ സ്പിരിറ്റ് പീസ്ഫുള്ളുമാണ് അതുപോലെ തന്നെ ജോയ്ഫുള്ളുമാണ് ഷീ ഇസ് ദറ്റ് എസ് ഗ്രേറ്റ് പ്ലേസ് ആൻഡ് ദാസ് ഹെർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ദ നിയർ ആൻഡ് യർ വൺസ് ഷുഡ് നോട്ട് റിമെമ്പർ ഹെർ വിത്ത് ടിയേഴ്സ് ബട്ട് വിത്ത് ഹാപ്പിനെസ് അതുകൊണ്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും നിയർ ആൻഡ് യർ വൺസ് അവരെ റിമെമ്പർ ചെയ്യേണ്ടത് കണ്ണീരോടെയല്ല പക്ഷേ ഹാപ്പിനെസ്സോടെയാണ് The structure of the poem is very simple. It consists of 12 lines with rhyme scheme of എ എ ബി ബി പോയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ അതിന് പന്ത്രണ്ട് ലൈനുകളാണുള്ളത് അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ എ ബി ബി ആണ് ഇൻ ദിസ് പോയം ദ പോയിറ്റ് യൂസസ് വേരിയസ് ലിറ്റററി ഡിവൈസസ് ടു എൻഹാൻസ് ഇറ്റ്സ് ഇഫക്റ്റ് ഈ ഒരു പോയത്തിൽ പോയിട്ട് ഈ പോയത്തിൻ്റെ ഇഫക്ട്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലിറ്റററി ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട് ദി വേരിയസ് ലിറ്ററി ഡിവൈസസ് യൂസ്ഡ് ഹിയർ ആർ മെറ്റഫ ഹൈപ്പബലി ഇമാഗറി പേഴ്സണിഫിക്കേഷൻ ആലിറ്ററേഷൻ റിപ്പിറ്റേഷൻ എക്സെട്ര ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്ററി ഡിവൈസസ് ഇതൊക്കെയാണ് മെറ്റഫ ഹൈപ്പർബലി ഇമാഗറി പേഴ്സണിഫിക്കേഷൻ ആലിറ്ററേഷൻ ആൻഡ് റിപ്പിറ്റേഷൻ ദ മെയിൻ മെസ്സേജ് ദാറ്റ് ദ റൈറ്റർ കൺവേസ് ഇസ് ദാറ്റ് ഡെത്ത് ഷുഡ് ബി സെലിബ്രേറ്റഡ് ത്രൂ ആസ്പെക്ട്സ് ദാറ്റ് ബ്രിങ് ലൈഫ് ആൻഡ് മെമ്മറി ഇതിൽ റൈറ്റർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് മരണത്തിനെ ജീവനും മെമ്മറീസൊക്കെ കൊണ്ടുവരുന്ന ഒരു രീതിയിലായിരിക്കണം സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് ദസ് ദിസ് പോയം ഇസ് നോട്ട് എബൌട്ട് ബീയിങ് സാഡ് വെൻ അവർ എ പേഴ്സൺ ഗോസ് അതുകൊണ്ട് ഈ ഒരു പോയം പറയുന്നത് ഒരാൾ നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ സാഡായിട്ടല്ല ഇരിക്കേണ്ടത് ഇറ്റ് ഗിവ്സ് എ ബ്യൂട്ടിഫുൾ ലെസൺ ടു എവറി വൺ ദാറ്റ് വെൻ അവർ എനി ഓഫ് യുവർ ന്യർ വൺസ് പാസസ് എവേ ഹി ഓർ ഷീ ഡസ് നോട്ട് ആക്ച്വലി ലീവ് യു ഫോർ എവർ ബിക്കോസ് ഹിസ് ഓർ ഹെർ മെമ്മറീസ് ആർ ഓൾവേസ് വിത്ത് യു ഈയൊരു പോയത്തിലൂടെ പോയിട്ട് പറയുവാണ് ദാറ്റ് വെൻ നവോ യു നിയർ ആൻഡ് ഡിയർ വൺ പാസസ് എവേ അതായത് നമ്മൾക്ക് നിയറും ഡിയറും ആയിട്ടുള്ള ആരെങ്കിലും നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് അവർ നമ്മളെ ശരിക്കും വിട്ടു പോകുന്നില്ല കാരണം അവരുടെ മെമ്മറീസ് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ അസൈമെൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം താങ്ക് യു ഫോർ വാച്ചിങ്